നമ്മളിങ്ങനെ ഹണിക്കോം സ്ട്രക്ചറിൽ നാല് പീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളിനി ഇത് വന്നിട്ട് ഗ്രൈൻഡ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ഫിനിഷ് ആക്കിയ ശേഷം നമ്മൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെൽഡ് ചെയ്യും. നമ്മൾ ഒരു പെൻസ്റ്റാൻഡിന്റെ രൂപത്തിലായിട്ട് നമ്മൾ വെൽഡ് ചെയ്യും. അപ്പൊ നമ്മള് നട്ട് വെച്ച് ഉണ്ടാക്കിയ പെൻസ്റ്റാൻഡ് നാല് സൈഡാണിത്. വെറും നട്ടും വെൽഡിങ്ങുമാണ്. നമ്മളിപ്പോ ഇത് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. വയർ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്തിട്ട് നല്ല കുട്ടപ്പനാക്കി എടുത്ത് അപ്പൊ നമ്മളിതിന് നാല് സൈഡും വെച്ചിട്ട് ഇതുപോലെ വെൽഡ് ചെയ്തിട്ട് ഒരു പെൻസ്റ്റാൻഡ് ആക്കാനാ പോകും. അപ്പൊ നമുക്ക് നേരെ വെൽഡ് ചെയ്യും.
ഇതിനെ അപ്പൊ ഗൈസ് നമ്മളെ പെൻസ്റ്റാൻഡ് പണി കഴിഞ്ഞു. നമ്മളെ പെൻസ്റ്റാൻഡ് അപ്പൊ നമ്മൾ ഇതിന് വയർ ബ്രഷ് വെച്ച് ഒന്നുകൂടി ഡീപ്പ് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ ക്ലിയർ കോട്ട് വെച്ച് പ്രൊട്ടക്ട് ചെയ്യും. അപ്പം ഇതേ ഈ സെയിം ഫിനിഷ് നമുക്ക് കാണാൻ പറ്റും. ഇതിന് മുമ്പ് നമ്മൾ ക്ലിയർ കോട്ടാണ് കൊടുക്കാം. അപ്പൊ നമുക്കിത് അത് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ക്ലിയർ കോട്ട് കൊടുത്തിട്ട് കുട്ടുപ്പനാക്കി എടുക്കാം. ക്ലീൻ ചെയ്ത ഈ പെൻസ്റ്റാൻഡ് നമ്മള് ആബ്രോന്റെ ക്ലിയർ കോട്ട് അടിക്കാൻ നോക്കാം. അപ്പൊ ഇത് അടിച്ച ഈ സെയിം ഫിനിഷ് നല്ല ഷൈനിങ്ങില് നല്ല വൃത്തി ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇത് അടിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അപ്പൊ നമ്മളെ ഗിയർ കോട്ടെല്ലാം ഉണങ്ങി ഈ സമയം നല്ല സെറ്റപ്പ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. നമ്മളിപ്പോ ഇതൊരു പെൻസ്റ്റാൻഡ് ആയിട്ട് യൂസ് ചെയ്യും. 2 കിലോയുടെ വെയിറ്റ് ഉണ്ട്. പക്ഷെ നല്ലൊരു കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സാധനം. അപ്പൊ ഇതുപോലെ വീട്ടിലെ വേസ്റ്റിന് അടുത്തുള്ള ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോ, റിസ്റ്റോറേഷൻ വീഡിയോ, അങ്ങനത്തെ വീഡിയോ എല്ലാം ഇനി ഇടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം.